വിധേയമാക്കാൻ നിയോഗിക്കപ്പെട്ട പോലീസ് സംഘത്തെ സഹായിക്കാൻ ആർ പി എഫിനെ വിട്ടു എന്നേ ഉള്ളൂ. ഇതാണ് ഡി ജി പി നൽകിയ നിയമോപദേശമെങ്കിൽ ഇവിടെ എ വി ജോർജിനെതിരെ ഇനി നടപടിയെടുക്കാൻ കഴിയില്ലല്ലോ. തൃപ്തികരമാണോ ഈ കേസ് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അങ്ങേ സംബന്ധിച്ച് ഈ നിയമോപദേശം? അദ്ദേഹം കൊടുത്ത നിയമോപദേശത്തിൻ്റെ പുറത്ത് ഒരു അപ്പീലിലിരിക്കാനെന്നുള്ള അധികാരം എനിക്കില്ല, ഞാൻ ചെയ്യുകയില്ല. പക്ഷേ എനിക്ക് ചില സംശയങ്ങളുണ്ട്, അത് ഞാൻ ഈ പൊതുസമൂഹത്തോട് ചോദിക്കുകയാണ്. സി ആർ പി സി അതായത് ക്രിമിനൽ നടപടി നിയമം അനുസരിച്ച് മാത്രമല്ലേ നമ്മുടെ രാജ്യത്ത് ഇൻവെസ്റ്റിഗേഷൻ നടക്കാവൂ? ഇന്ത്യയിൽ മുഴുവൻ, ഇന്ത്യ കേരളം ഇന്ത്യയുടെ ഭാഗമാണല്ലോ. അപ്പോൾ 156-ാം വകുപ്പ് അനുസരിച്ച് ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തെളിവുകൾ ശേഖരിച്ച് ആരെയെല്ലാം ഇതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ആവശ്യമാണെങ്കിൽ അറസ്റ്റ് ചെയ്യണം, ബാക്കി തെളിവ് ശേഖരണം നടത്തി അദ്ദേഹം 170-ാം വകുപ്പ് അനുസരിച്ച് ഒരു ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കണം. ഞാൻ ഈ രണ്ട് സംഭവങ്ങളെയും നിങ്ങളുടെ മുമ്പിൽ ഒരേപോലെ നിരത്തുകയാണ്. ശ്രീജിത്തിനെ പിടിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഈ ശ്രീജിത്തിലേക്ക് കുറ്റക്കാരനാണെന്ന് കാണുന്ന ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരും നമ്മുടെ മുമ്പ് സമ്മതിക്കുന്നു. അപ്പോൾ അവിടെ നടന്നത് നിയമപരമായ ഒരു അന്വേഷണമല്ല, ശ്രീജിത്തിനെ കസ്റ്റഡിയിലെടുത്തത് നിയമപരമല്ല. ഇനി രണ്ടാമത് ഒരു കാര്യം പറയേണ്ടത്, ഈ എ ബി ജോർജ് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള റൂറൽ ടൈഗർ ഫോഴ്സിനെ അന്യായമായി ഉണ്ടാക്കി ഇത്തരം കാര്യങ്ങൾക്ക് അമർച്ച സംഘമായി ഉപയോഗിച്ചിരുന്നു. നിയമവിരുദ്ധമാണെന്ന് എല്ലാവരും സമ്മതിച്ചു, അതാണ് അദ്ദേഹത്തിൻ്റെ പുറത്ത് നിയമ നടപടി വരുന്നത്. ഇനി അടുത്ത കാര്യം, ദീപകിൻ്റെ ജാമ്യാപേക്ഷയിൽ പറഞ്ഞു എന്നെ ഇതിൻ്റെ അകത്ത് കൊണ്ട് ചാടിച്ചത് ഇ എസ് പി ആണ്. പോലീസുകാർ പറഞ്ഞു എന്നെ ഇതിൻ്റെ ഞങ്ങളെ ഇതിൻ്റെ അകത്ത് കൊണ്ട് ചാടിച്ചത് ഇ എസ് പി ആണ്. ഡി വൈ എസ് പിയും പറഞ്ഞു. അപ്പോൾ ഒരു നിയമോപദേശം, ഏത് വകുപ്പനുസരിച്ചാണ് സി ആർ പി സിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരുത്തനെ പ്രതി ചേർക്കണമെന്ന് ഒരു നിയമോപദേശൻ്റെ അടുത്ത് പോകാനുള്ള അധികാരം ഇല്ല? ഒരു ഇതല്ല, ഒന്നുകിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു വാഴത്തടയാണ്, അയാൾക്ക് സ്വയമായി ഈ കാര്യങ്ങൾ വിലയിരുത്തി ഇയാളെ പ്രതി ചേർക്കണോ വേണ്ടയോ എന്ന് സ്വയം തീരുമാനിക്കാനുള്ള ചെങ്കൂറ്റമില്ല. അപ്പോൾ ഒരു നിയമോപദേശത്തിൻ്റെ തണലി പിടിച്ച് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു നിയമോപദേശം കൊടുക്കുകയാണ്. ഇവിടെ ഒരു പാർട്ടി സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നു, ആ പാർട്ടിയിലെ നേതാക്കന്മാർ സംശയത്തിൻ്റെ വാഴ നിൽക്കുന്നു, അവർ അപ്പോയിൻറ്റ് ചെയ്തവരാണ് ഈ നിയമോപദേശകർ, അവർക്ക് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് അവകാശമുണ്ട്. പക്ഷേ 170-ാം വകുപ്പ് അനുസരിച്ച് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വേണം തീരുമാനിക്കാൻ ഇയാൾക്ക് ഇതിൻ്റെ അകത്തുള്ള എവിഡൻസ് ഇയാളെ പ്രതിയാക്കാൻ തക്കതാണോ? എന്തുകൊണ്ട് ഞാൻ പ്രതിയാക്കുന്നു, എന്തുകൊണ്ട് പ്രതിയാക്കുന്നു? ഒരു മിനിറ്റ്. ഇവിടെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സംശയം വന്നതുകൊണ്ടാണല്ലോ നിയമോപദേശത്തിന് പോയത്. അപ്പോൾ ഏതാനും തെളിവുകൾ ഈ ഡയറിയിൽ തന്നെ എ വി ജോർജിനെതിരെ ഉണ്ടല്ലോ. എ വി ജോർജിന് ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത് ഏത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് നിയമോപദേശകന് ഇങ്ങനെ എത്താൻ പറ്റും? ഇതൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടുതൽ ലിങ്കുകളിലേക്ക് പോയി അദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് ചേർത്ത് അദ്ദേഹത്തെ അന്വേഷിച്ച് ഇനി ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പ് 169-ാമത്തെ വകുപ്പനുസരിച്ച് അദ്ദേഹത്തെ തെളിവില്ലെങ്കിൽ ഒഴിവാക്കാം. പ്രത്യക്ഷത്തിൽ ക്രിമിനൽ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്തൊരു ഗൂഢാലോചന ഉണ്ടെന്ന് എല്ലാവരും സമ്മതിക്കുന്നു. കാരണം ഈ ദീപക്കിന് ശ്രീജിത്തിനെ അറിയില്ല, ശ്രീജിത്തിനോട് ആർ ടി എഫിനറിയില്ല. എ വി ജോർജിന് ഇയാളെ മുൻപരിചയമില്ല അല്ലേ? അതെ. എന്ന് മാത്രമല്ല, എവിടെ നിന്ന് വന്നു ശ്രീ അജയകുമാർ, ഇവരെ പിടികൂടിയതിനു ശേഷം ഇവർ അല്ല യഥാർത്ഥ പ്രതികളെന്നറിയുമ്പോൾ ഇവരെ യഥാർത്ഥ പ്രതികളാക്കാൻ ആ രൂപത്തിലുള്ള രേഖകൾ ഉണ്ടാക്കൂ എന്നതടക്കമുള്ള നിർദ്ദേശമാണ് ജോർജ് നൽകുന്നത്. അതൊക്കെ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ട കാര്യം. പക്ഷെ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ തന്നെ ഇവരാണ് പ്രതികളാണെന്ന് അദ്ദേഹം പറഞ്ഞതായി പറഞ്ഞു, ഇവിടുത്തെ മാധ്യമങ്ങളുണ്ടല്ലോ പറഞ്ഞു. അപ്പൊ അത് അദ്ദേഹത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നത് ഡി വൈ എസ് പി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു. അയാൾ വരെ കൊണ്ടുനിന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ കേസിലും ഒരു രാഷ്ട്രീയക്കാരൻ ഇടപെട്ടിട്ടുള്ള കേസിലും ഈ രാഷ്ട്രീയക്കാരനെ പോലീസിൻ്റെ ഉന്നത ബന്ധവുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു ലിങ്കിലേക്ക് അന്വേഷണം പോകില്ല.
ഞാൻ ആയിരക്കണക്കിന് കേസുകൾ നിർത്തി. പക്ഷേ അല്ല, കേരളത്തിൽ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് വ്യത്യസ്തമായ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്, പി ജയരാജനെയൊക്കെ പ്രതിയാക്കിയ സംഭവം. പക്ഷേ എന്റെ ചോദ്യം ഒരു നിമിഷം, നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. എപ്പോഴാണ് സി ബി ഐ വന്നപ്പോഴാണ് ശരി, ഈ കേസിൽ സി ബി ഐ വരട്ടെ. അല്ലല്ല, അവിടെ തിരുവഞ്ചൂണ്ട പോലീസും ചെയ്യുകയുണ്ടായി. ഞാൻ മറ്റൊരു കാര്യത്തിലേക്കാണ് നമ്മുടെ ഈ വിഷയത്തിലേക്ക് തന്നെ വന്നാൽ, ഇവർ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അന്വേഷണം നടക്കുകയല്ലേ, അന്വേഷണ ഉദ്യോഗസ്ഥന് ഇതെല്ലാം പരിശോധിക്കാമല്ലോ, നിങ്ങൾ എന്തിനാണ് അതിൽ ഇപ്പോൾ തന്നെ തീർപ്പാക്കുന്നത് എന്ന്. അവിടെയാണ് അങ്ങ് പറഞ്ഞ വാഴത്തട പ്രയോഗം, നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴത്തടയാണ് ഇരിക്കുന്നത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെന്ന്. പക്ഷേ ഇത് ഒരു വ്യക്തിയെ പഴിചാരിക്കൊണ്ട് പരിഹരിക്കാവുന്നല്ല. ഇപ്പോൾ അങ്ങേക്ക് തന്നെ അറിയാം. അല്ല, ഈ ഒരു നിമിഷം, ഒരു നിമിഷം, ഇവിടെ ഈ ശശീന്ദ്രനും അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളും ആത്മഹത്യ ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒരു കോടതി വിധി പ്രഖ്യാപിച്ച നാടാണിത്, മലബാർ സിമെന്റ്സുമായി ബന്ധപ്പെട്ട്. ഈ മലബാർ സിമെന്റ്സുമായി ബന്ധപ്പെട്ട എത്ര അന്വേഷണം 96 മുതൽ എഴഞ്ഞെഴഞ്ഞു പോകുന്നു. എത്രയോ വിജിലൻസ് ഉദ്യോഗസ്ഥർ ഈ പറയുന്ന ഘട്ടം വരുമ്പോൾ സമ്മർദ്ദം സഹിക്കാതെ അതിൽ നിന്നൊഴിഞ്ഞു പോകുന്നു, അവധിയെടുക്കുന്നു. അപ്പോൾ ഒരു നിമിഷം, അപ്പോൾ ഇത് ആദ്യത്തെ സംഭവമല്ല ഒരു വാഴത്തട ഉദ്യോഗസ്ഥൻ്റെ അനുഭവം. ഇനി മറുവശത്ത് ഇവരുടെ മറ്റൊരു വാദം എന്ന് പറഞ്ഞാൽ, കോടതി തീരുമാനിക്കുമല്ലോ, നാളെ കോടതിയുടെ പരിഗണനയിൽ വരികയാണല്ലോ. ഞാൻ വീണ്ടും മലബാർ സിമെന്റ്സിലേക്ക് വരികയാണ്. കോടതിയിലെ രേഖകൾ പോലും അവിടെയില്ല, അത് കോടതിക്ക് അന്വേഷിക്കേണ്ടി വരികയാണ്. സി സി ടി വി നോക്കൂ, വിവാദ വ്യവസായിയുടെ സഹായി അവിടെ കയറി ഇറങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കൂ. അപ്പൊ ഇതാണ് നമ്മുടെ കോടതി, ഇതാണ് നമ്മുടെ അന്വേഷണ സംവിധാനം. ഒരൊറ്റ വഴിയേ ഉള്ളൂ, ജനകീയ സമ്മർദ്ദം. ഈ പൊതുബോധത്തിന്റെ മുന്നിൽ നിരന്തരമായ സൂക്ഷ്മ പരിശോധനയ്ക്ക് ഓരോ പ്രവൃത്തിയെയും നാം വിധേയമാക്കുക. അതിൽ എത്രത്തോളം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും? അഡ്വക്കേറ്റ് രാജഗോപാൽ, അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ കേസ് ഇത്രയും തന്നെ ഈ ലെവലിൽ ഒരു അന്വേഷണം നടക്കുന്നത് പൊതുസമൂഹത്തിന്റെ സമ്മർദ്ദം മാത്രമാണ്? അല്ലെന്നുണ്ടെങ്കിൽ ഈ കേസ് എന്നേ തേഞ്ഞു മാഞ്ഞു പോയനെ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ താഴ്ത്തെ തട്ടിലുള്ള കുറച്ച് ഉദ്യോഗസ്ഥന്മാരെ ബലിയാടുകളാക്കി അവർക്ക് രക്ഷപ്പെടുവാനുള്ള പഴുതുകളിട്ട് ഒരു അന്വേഷണ ഫൈനൽ റിപ്പോർട്ട് വരും എന്ന് പൊതുസമൂഹം സംശയിച്ചാൽ അവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല. കാരണം ഇവിടുത്തെ നടപടികളുടെ പോക്ക് ഏകദേശം അതാണ്. പക്ഷേ എനിക്ക് സഖാവ് പിണറായി വിജയനിൽ വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ ഈ നടപടിയിൽ ഒന്ന് ആദ്യം അദ്ദേഹം ഈ ഗവൺമെൻറ്റിൻ്റെ ആര് വേണോ അന്വേഷിക്കട്ടെ എന്നാണ്. ഇപ്പം എന്തുകൊണ്ട് അന്വേഷണത്തിൽ വാഴുന്നില്ല? സി ബി ഐ വരട്ടെ, മറ്റൊരു അന്വേഷണ സംഘം വരട്ടെ, ഒരു ഇതിൽ യാതൊരു വിധമായ ബന്ധങ്ങളും ഇല്ല എന്നറിയുന്ന ഒരു അന്വേഷണ സംഘം വരട്ടെ. നീ പല മറുചോദ്യം എന്നോട് പലരും ചോദിക്കാം, സി ബി ഐ കൂട്ടിലിട്ട തത്തയല്ലേ എന്ന്. രാഷ്ട്രീയക്കാർ നിയന്ത്രിക്കുന്നിടത്തോളം കാലം രാഷ്ട്രീയ സംസ്കാരം അനുസരിച്ച് അവനവൻ ഇൻട്രസ്റ്റുള്ള കേസുകൾ സ്വയം ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണ്ട എന്നൊരു തീരുമാനം വരുന്നത് വരെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ പോകും. ശരി, ശ്രീ മുഹമ്മദ് ഷിയാസ്, ഇവിടെ ശ്രീ നൗഷാദ് ചൂണ്ടിക്കാട്ടി വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണത്. വി ഡി സതീശൻ്റെ വാക്കുകൾ ഇതാണ്, അന്വേഷണം മുഖ്യമന്ത്രി നേരിട്ട് വിലയിരുത്തണം, യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്, ഉണ്ടായാൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കും. അപ്പോൾ ഈ സർക്കാർ ഇടപെട്ടിട്ടില്ല എന്ന് തുല്യം ചാർത്തി കൊടുക്കുകയാണ് വി ഡി സതീശൻ തന്നെ. എന്തുകൊണ്ട് ഇങ്ങനൊരു വൈകല്യം സംഭവിച്ചു? സതീശനെ പോലെ നല്ല പഠിച്ച കാര്യങ്ങൾ നല്ല വൈദഗ്ധ്യത്തോടെ അവതരിപ്പിക്കുന്നൊരു നിയമസഭാ സാമാജികന്, ഈ വിഷയത്തിൽ നേരിട്ട് അറിവുള്ള ആളിന്. ഇനി അടുത്ത കാര്യം, ശ്രീ നൗഷാദ് പറഞ്ഞത് തന്നെ, ഈ ഫോൺ രേഖകൾ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആയുധമായിരുന്നല്ലോ, അതാണല്ലോ ഇപ്പോൾ നിങ്ങളും എടുത്തു പറയുന്നത്. ഈ കാര്യത്തിൽ അന്വേഷണം വരേണ്ടതുണ്ട്. ആ അന്വേഷണം വന്നിട്ടില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട സമ്മർദ്ദത്തിലേക്ക് പോകണം. അതിനാണല്ലോ പ്രതിപക്ഷം ഇന്നിപ്പോൾ മുനീർ പറയുകയുണ്ടായി, ഈ സംഭവത്തിൽ ദുരൂഹതകളുടെ ഒരു തുടർക്കഥയുണ്ട്, ജനത്തിന് സംശയം. ആ ജനത്തിൻ്റെ സംശയം കൃത്യമായി ഞങ്ങൾ ചോദിക്കുന്നു, ചോദ്യരൂപേണ, അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ചോദ്യം നിയമസഭയിൽ ചോദിക്കുക ഉത്തരവാദിത്തമാണ്. അതിന് പുറത്ത് എന്താണ് പ്രതിപക്ഷത്തിൻ്റെ റോൾ? നിങ്ങൾ എങ്ങനെയാണ് ഈ ജനവികാരത്തെ പ്രതിഫലിപ്പിക്കുക? അവിടെ നിങ്ങളൊരു പരാജയമാണ്. അവിടെ നിങ്ങൾ മാധ്യമങ്ങളെ ഉദ്ധരിക്കുന്നു, മുഖ്യമന്ത്രി ഇത് നേരിട്ട് നിരീക്ഷിക്കണമെന്ന് സഭയ്ക്ക് അകത്ത് പറയുന്നു, അവിടെ തെളിവുണ്ട് ഇവിടെ തെളിവുണ്ട് എന്ന് പല ദിക്കുകളിലേക്ക് ചൂണ്ടിക്കാട്ടുന്നു. എവിടെ നിങ്ങൾ? അവിടെയാണ് ശ്രീ നൗഷാദ് ചോദിക്കുന്ന അടുത്ത ചോദ്യവും, ആ കുടുംബത്തിന് രക്ഷാസഹായവുമായി പോലും നിങ്ങളെ ആരെയും കണ്ടിട്ടില്ല എന്ന്. ഇത് ശ്രീ എം നൗഷാദിനെ പോലെയുള്ള നിയമസഭയിൽ ഉത്തരവാദിത്തപ്പെട്ട എം എൽ എമാരായി പ്രവർത്തിക്കുന്ന ആളുകൾ പറയേണ്ട കാര്യങ്ങളല്ല. അദ്ദേഹം ചോദിച്ചത് വി ഡി സതീശൻ എന്താണ് ഇത് ചോദിക്കാനുള്ള യോഗ്യത എന്നാണ് ചോദിച്ചത്. ഇവിടെ യു ഡി എഫും കോൺഗ്രസും മുതലക്കണ്ണീർ ഒഴുക്കണ്ട എന്ന് പറയുന്നു. ഇവിടെ ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് 3 വയസ്സുള്ള ആര്യനന്ദ എന്ന് പറയുന്ന പെൺകുട്ടിയുണ്ട്, അഖില എന്ന് പറയുന്ന ഒരു ഭാര്യയുണ്ട് 25 വയസ്സുള്ള. അവരെ ശ്രീജിത്തിനെ കൊലപ്പെടുത്തിയിട്ട് 10 ലക്ഷം രൂപയും ഒരു സർക്കാർ ജോലിയും ഞങ്ങൾ നൽകി,
സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണനാണ് ശ്രീജിത്തിൻ്റെ വീട്ടിൽ വന്ന് മുതലക്കണ്ണീരൊഴുക്കിയത്. ഞങ്ങളാരുമല്ല, ഞങ്ങളവിടെ വലിയ പ്രതിഷേധത്തിലായിരുന്നു. കോൺഗ്രസും യു ഡി എഫും വലിയ പ്രതിഷേധം നടത്തിയതിൻ്റെ ഭാഗമല്ലേ ഇത്രയധികം ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിച്ചത്? എ വി ജോർജിലേക്ക് അന്വേഷണം പോകുമെന്ന് കണ്ട് സി ബി ഐ അന്വേഷണത്തെ ഭയപ്പെട്ട് സി പി എം പ്രാദേശിക നേതൃത്വത്തെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ഒരുങ്ങുന്നത്? ഇത് വലിയ പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ്. 3 മാസക്കാലമാകുന്നു. ഇവിടെ പോലീസിൻ്റെ സ്പെഷ്യൽ ടീം ഐ ജി ആയിട്ടുള്ള ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടക്കുന്നു. ഞങ്ങൾ തുടക്കത്തിലെ പറഞ്ഞല്ലോ, പോലീസ് കസ്റ്റഡി കൊലപാതകം നടത്തിയ ഈ കേസിൽ ഒരു പോലീസ് അന്വേഷിച്ചാൽ, ഒരു ടീം അന്വേഷിച്ചാൽ എങ്ങനെയാണ് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നത്? മുൻകാലങ്ങളിലുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടി ഞങ്ങൾ പറഞ്ഞില്ലേ, ഇത് പ്രതിപക്ഷത്തിൻ്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ് ഭരിക്കുന്ന ഭരണവർഗത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന ആളുടെ ഉത്തരവാദിത്തം. അല്ലാതെ ഭീഷണിപ്പെടുത്തലും അവിടെ നിന്ന് ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറലുമല്ല. ഞങ്ങൾ വളരെ കൃത്യമായി ചോദിച്ചു, എവിടെ നിന്നാണ് 9 പേരുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ലഭിച്ചത്? എസ് ഐ കൊടുത്തിട്ടില്ല, സി ഐ കൊടുത്തിട്ടില്ല. അറസ്റ്റ് ചെയ്യാൻ വന്നത് ആർ ടി എഫ് ആണ്, നിയമവിരുദ്ധമായ സേനയാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ തന്നെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ എസ് പിക്കെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? ഈ നടപടി സ്വീകരിക്കുന്ന ഈ എസ് പി ഈ കേസുമായി ബന്ധപ്പെട്ട് ശ്രീജിത്തിനെ അക്രമത്തിലൂടെ കൊലപാതകം നടന്നതിന് ശേഷം അദ്ദേഹം പത്രമാധ്യമങ്ങളെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടികളാണ് സ്വീകരിച്ചത്. അദ്ദേഹം പറയുന്നു തലേ ദിവസം അമ്പലപ്പറമ്പിലുണ്ടായ അക്രമത്തിലാണ് ഇദ്ദേഹത്തിന് പരിക്കുപറ്റിയതെന്ന് പറയുന്നു. ഇദ്ദേഹം മറ്റ് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് അവിടെ കേസുണ്ടായിരുന്ന ആളാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തി, വ്യാജമായിട്ടുള്ള രേഖകളുണ്ടാക്കി, മൊഴികളുണ്ടാക്കി. ഇതെല്ലാം ഉണ്ടാക്കിയ ഒരു എസ് പിക്കെതിരായി എന്തുകൊണ്ടാണ് കൃത്യമായ ഒരു അന്വേഷണം നടത്താത്തത്? അദ്ദേഹത്തിന്റെ ഫോൺ കോളുകൾ എന്തുകൊണ്ടാണ് പരിശോധിക്കാത്തത്? ലോകത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ കമ്മീഷണറായി തിരിച്ചു വരും എന്ന് പറയുന്ന ആ രീതിയിൽ അദ്ദേഹത്തിന് ഈ ഗവൺമെന്റ് കൊടുത്ത ഉറപ്പല്ലേ എന്ന് ഇവർക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ? ശരി ശരി ഷിയാസ്, അതിന് നൗഷാദ് മറുപടി പറയട്ടെ. ശ്രീമതി ശ്യാമള, ഇന്ന് ഉത്തരവാദപ്പെട്ട മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞിരിക്കുകയാണ് സർക്കാരിൻ്റെ അന്വേഷണവും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രീജിത്തിൻ്റെ കുടുംബം നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. ഇത് പിണറായി വിജയൻ്റെ വാക്കുകൾ തന്നെയാണ്. പിന്നെ കൃത്യം വാചകമല്ല എങ്കിലും ഏകദേശ അർത്ഥം ഇതാണ്. അടുത്തതായി അദ്ദേഹം പറഞ്ഞത് ഈ 10 ലക്ഷം രൂപ ജോലി ഇതെല്ലാം സർക്കാർ കൃത്യമായി ചെയ്യുകയും ചെയ്തു, അതിൽ ആ കുടുംബം സംതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു എന്ന് മുഖ്യമന്ത്രി പറയുന്നത് നിങ്ങളുടെ വികാരം ശരിക്കും ഉൾക്കൊണ്ടാണോ? ഇതാണോ നിങ്ങളുടെ മനസ്സ്? എല്ലാ കാര്യങ്ങളിലും തൃപ്തിയുണ്ടോ നിങ്ങൾക്ക്? എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് തൃപ്തിയില്ല. എന്നുവെച്ചാൽ ഞങ്ങളുടെ മോൻ നിരപരാധിയാണ്. അപ്പോൾ അവനെ ഈ പോലീസുകാർ കൊണ്ടുപോയി തല്ലി ചതച്ച് കൊന്നതിൽ മുഖ്യമന്ത്രിക്ക് ആ കൊച്ചിനെയും അഖിലക്കും ഒരു ജോലി തരാനുള്ള ബാധ്യതയുണ്ട്. പിന്നെ അതിൽ ഞങ്ങൾ സംതൃപ്തിയാണെന്നേ പറഞ്ഞുള്ളൂ. അല്ലാണ്ട് കേസ് അന്വേഷണത്തിൽ ഇതുവരെയും ഒരാ ആളോട് പോലും ഞങ്ങൾ സംതൃപ്തരാണെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും പറയണം, ഞങ്ങൾ അപ്പോഴും പറയണം, കേസ് നേരായ രീതിയിലല്ല നടക്കുന്നത്. അതാണ് ഞങ്ങൾ സി ബി ഐ അന്വേഷണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്. ജോലി കിട്ടിയതിലും കൊണ്ട്, പൈസ കിട്ടിയതിലും കൊണ്ട് നമ്മുടെ ആ കുഞ്ഞു കൊച്ചിനെ വളർത്തി വലുതാക്കി പഠിപ്പിച്ചെടുക്കണ്ടേ? ഇവനുണ്ടെങ്കിൽ നമുക്ക് അതൊന്നും നോക്കണ്ട. അവൻ്റെ സാമ്പത്തികമായ വരുമാനം കൊണ്ട് ഞങ്ങൾ അതിനെ പഠിപ്പിച്ചേനെ. ഇപ്പം അത് ആ പൈസയും ജോലിയും തരേണ്ടത് സർക്കാരിൻ്റെ കടമയാണ്. അവരെല്ലാം കൊണ്ടുപോയി തല്ലിച്ചതച്ച് കൊന്നത്, അപ്പോൾ അവർ തരേണ്ട കടമയാണത്. അല്ലാണ്ട് കേസ് അന്വേഷണത്തിന് സംതൃപ്തിയാണെന്ന് ഞങ്ങൾ ഒരു മനുഷ്യരോട് പോലും പറഞ്ഞിട്ടില്ല, ഒരു ചാനലുകാരോടും പറഞ്ഞിട്ടില്ല, ഒരു പാർട്ടിയോടും പറഞ്ഞിട്ടില്ല, ഒരു പാർട്ടിക്കാരോടും ഞങ്ങൾ അതിനെപ്പറ്റി ഒരു പരാതിയും പറയാനും പോയിട്ടില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ മോൻ്റെ നിരപരാധിത്വം തെളിയണം. ഇവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോകാൻ ആര് ഉത്തരവാദിത്വം പറഞ്ഞ്? ആരാണ് ആ പ്രതിപട്ടിക തയ്യാറാക്കിയത്? ഇവിടെ നിന്ന് അത് ആര് കൊടുത്ത്? എ വി ജോർജിന് അത് ആര് കൊടുത്ത്, ആര് കൈമാറി? അതൊക്കെയാണ് ഞങ്ങൾക്കറിയേണ്ടത്. ഞങ്ങൾ ഇപ്പോഴും അതിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. ഞങ്ങളുടെ മോൻ്റെ നിരപരാധിത്വം തെളിയണം, എന്നാലേ അവൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് ശാന്തി കിട്ടുള്ളൂ. അതിനായി ഞങ്ങൾ കോടതിയോട് അപേക്ഷിക്കുകയാണ്. ഞങ്ങളുടെ മോൻ്റെ നിരപരാധിത്വം തെളിയാനായിട്ട്
ഞങ്ങൾക്ക് സി ബി അന്വേഷണം വേണം. ശ്രീമതി ശ്യാമള, ഈ ജാമ്യാപേക്ഷയുടെ വാദങ്ങളൊക്കെ അവിടെ നടന്നിരുന്നു, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ അറിവുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഘട്ടത്തിൽ കോടതി ചോദിച്ച ഒരു ചോദ്യമുണ്ട് ശ്രീമതി ശ്യാമള, കൊലക്കുറ്റം ചുമത്തിയതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന്. അപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ തന്നെ പിടികൂടിയിരിക്കുന്ന ആളുകൾക്കെതിരെ തന്നെ കൊലക്കുറ്റം ചുമത്തിയതിൻ്റെ അടിസ്ഥാനം എന്ത് എന്ന് കോടതി ചോദിക്കുമ്പോൾ പ്രോസിക്യൂഷൻ അത്രമാത്രം ദുർബലമായാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്ന ആളുകളുടെ ഇത് സംബന്ധിച്ച പങ്കിനെപ്പറ്റി പോലും അവിടെ വാദിച്ച് സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന ഷുഹൈബിൻ്റെ കൊലപാതകം ഇതിന് മുൻപ് നടന്നു, ആ കാര്യത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി ഉണ്ടായെങ്കിലും പിന്നീട് ഡിവിഷൻ ബെഞ്ച് അതിൽ സ്റ്റേ നൽകിയിരിക്കുകയാണ്. മറ്റൊരു നിയമപ്രശ്നം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആ സ്റ്റേ എങ്കിലും ഫലത്തിൽ അത് സ്റ്റേ ആണ്. പക്ഷേ ബന്ധപ്പെട്ടവർ സുപ്രീം കോടതിയിൽ പോയി. അപ്പോൾ സർക്കാർ പറഞ്ഞത് ഇപ്പോൾ ഞങ്ങൾ തന്നെ ഇത് അന്വേഷിച്ച് കുറ്റപത്രം കൊടുക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ പ്രതികൾ പുറത്തിറങ്ങും. പ്രതികൾ പുറത്തിറങ്ങുന്നൊരു അനുകൂല സാഹചര്യം ഉണ്ടാകരുത് എന്ന് ഏത് നീതിപീഠവും ചിന്തിക്കും, അതുകൊണ്ട് ഇവിടുത്തെ അന്വേഷണം തന്നെ നടക്കട്ടെ എന്ന് സുപ്രീം കോടതിയും പറഞ്ഞു. അപ്പോൾ വലിയ നിയമയുദ്ധങ്ങളിലേക്ക് ഇനിയും പോകേണ്ടി വരും എന്നാണോ നിങ്ങൾ കരുതുന്നത്? ഹൈക്കോടതി, ഇനി അതല്ല എങ്കിൽ സുപ്രീം കോടതി, അതിനൊക്കെയുള്ള സാമ്പത്തിക സ്ഥിതിയുണ്ടോ ശ്രീമതി ശ്യാമള? സാമ്പത്തിക സ്ഥിതി ഞങ്ങൾക്കില്ല, എന്നാലും ഞങ്ങളുടെ നിരപരാധിത്വം ഞങ്ങൾക്ക് തെളിയണം, അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതിന് ഞങ്ങൾക്ക് സർക്കാർ നല്ല രീതിയിൽ സി ബി അന്വേഷണം നടത്തി കൊടുക്കാനായിട്ട് സർക്കാർ ഞങ്ങൾക്ക് അനുവാദം തന്നെ, അല്ലെങ്കിൽ മോന്റെ നിരപരാധിത്വം അനുവാദം നൽകണം. ശ്രീ നൗഷാദ് അതിന് മറുപടി പറയട്ടെ. ഞാൻ ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നൗഷാദിന്റെ പ്രതികരണത്തിലേക്ക്.